ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടം ടർബോ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ട്രെയിലറിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അല്ലാതെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് പുതിയതായിട്ടൊന്നും ആ സിനിമയിലില്ല. അതായത് നമ്മൾ ആ സ്ഥിരം ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന ടെംപ്ലേറ്റിൽ തന്നെയാണ് ഈ സിനിമ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് എല്ലാ ഓഡിയൻസും ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ സ്ഥിരം ഒരു കൊമേഴ്ഷ്യൽ പടം കാണുന്നവർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. കാരണം ഇതിൽ ഫൈറ്റ് കൊറിയോഗ്രഫി ആയാലും എല്ലാം ഒരു വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ മമ്മൂക്ക ഈ ഒരു 70 വയസ്സിൽ ഇത് ചെയ്ത വലിയൊരു സംഭവമാണ്. പിന്നെ വില്ലനായിട്ടുള്ള രാജ് ബി ഷെട്ടിയുടെ പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വെറൈറ്റി വില്ലൻ എന്ന് പറയാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ പുതുമയുള്ള ഒരു കഥയല്ല. പക്ഷേ ഇതിലൊരു സോഷ്യൽ മെസ്സേജ് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് ആ ഒരു മെസ്സേജ് വെച്ച് വേണമെങ്കിൽ ഒരു ത്രില്ലർ മൂവിയായിട്ടും എടുക്കാം ഈ സിനിമ. അങ്ങനെ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് സാധാരണ നമ്മുടെ വൈശാഖിൻ്റെ ഒരു ടെംപ്ലേറ്റ് സാധനമാണ്. പക്ഷേ ഭയങ്കര കിടിലമായിട്ടുള്ള മേക്കിംഗ് ആണ്. എൻ്റെ ഫസ്റ്റ് ഹാഫിൽ ചെറിയ ചെറിയ കോമഡി, ചില കോമഡി ഇരിക്കാൻ ചിരി വന്നില്ല. പക്ഷേ തിയേറ്ററിലുള്ളവർക്ക് എന്ന് എനിക്ക് മിക്കവർക്കും കണക്റ്റാണ് കോമഡി ഇരിക്കുക. എനിക്ക് ചില കോമഡി ചിരി വന്നില്ല. പിന്നെ എനിക്ക് ഈ സെക്കൻഡ് ഹാഫിൽ എല്ലാവരും ചിരിച്ചൊരു കോമഡി, എനിക്കത് പ്രെഡിക്റ്റബിളായിട്ട് തോന്നി. എനിക്ക് കോമഡി എന്തെന്ന് നേരത്തെ മനസ്സിലായതുകൊണ്ട് എനിക്ക് ചിരി വന്നില്ല. പക്ഷെ അത് മിക്കവർക്കും ചിരി വന്നു വെച്ചാൽ കോമഡി ഉണ്ട്. പക്ഷെ സിനിമ നമ്മളിപ്പോൾ ഈ കണ്ട മമ്മൂക്കയുടെ സിനിമയെന്നുള്ള അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇത് മൊത്തത്തിലൊരു കൊമേഴ്ഷ്യൽ തന്നെയാണ്. നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുള്ള സെയിം ഒരു ടെംപ്ലേറ്റ് സിനിമ തന്നെയാണ്. പക്ഷെ ഫാൻസുകാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണം. അത്രയ്ക്കും ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഫൈറ്റ് ആയാലും ലാസ്റ്റ് ഫൈറ്റ് ആയാലും ഇടയ്ക്ക് പറഞ്ഞ ഫൈറ്റുകളൊന്നും ഒരു രക്ഷയില്ല. പക്ഷേ ഇത് എല്ലാ ഓഡിയൻസും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഭയങ്കര ഒരു വെറൈറ്റി ഉള്ള പടമല്ല. പക്ഷേ ഈ ഈ ഇത് നമ്മളിപ്പോഴത്തെ ഈ സമയത്തുള്ള എല്ലാ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നല്ല വിഷ്വൽ ട്രീറ്റോടെ എടുത്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചതെല്ലാം ഈ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കുറച്ച് നാൾ ശേഷമാണ് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്നത്. പിന്നെ ഫൈറ്റായാലും ഇത്ര ഈ 70-73 വയസ്സിൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് മമ്മൂക്ക ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. അതെനിക്ക് സർപ്രൈസ് ആയിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ ബൈ ബൈ. പിന്നെ പിന്നെ പറയാനുള്ളത്, ഇതിൽ ബാക്കി അഭിനയിച്ചിട്ടുള്ളവരുടെ ഇപ്പോൾ ബിന്ദു പണിക്കറിൻ്റെ ആക്ടിങ് കൊള്ളായിരുന്നു. റോഷാക്കിന് ശേഷം നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ള റോളാണ്. പിന്നെ ബാക്കിയുള്ളവരായാലും നമ്മൾ മറ്റേ പാച്ചുവിലുള്ള നായികയായാലും ബാക്കിയുള്ളവരായാലും അവരുടെ എല്ലാം പെർഫോമൻസും നല്ലതാണ്. പിന്നെ നമ്മളെ മറ്റേ സുനിൽ ജയിലറിലുള്ള സുനിലിൻ്റെ ആക്ടിങ് സൂപ്പറാണ്. അദ്ദേഹത്തിൻ്റെ റോളൊക്കെ നല്ല രസമാണ്. അദ്ദേഹത്തിൻ്റെ റോളൊക്കെ നല്ല കോമഡി ആയിരുന്നു. എല്ലാവരും ചിരിച്ചു. നല്ല നല്ല രസകരമായ സീൻസൊക്കെ ഉള്ള നല്ല ഫൈറ്റുള്ള ഒരു മാസ് ആക്ഷൻ പടമെന്ന് തന്നെ നമുക്ക് ഈ സിനിമ പറയാം. അപ്പോൾ ബൈ ബൈ.